അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ 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 ചെറിയൊരു വീഡിയോ ആണ്. ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വാട്സപ്പിലായിക്കോട്ടെ, കമൻസിലായിക്കോട്ടെ, മെസ്സേജസായിട്ട് ചോദിക്കുന്നതാണ് നമുക്ക് ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്യുമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ജിൽബാബ് എന്താ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് പലപ്പോഴും രാത്രി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡർ കിട്ടിയതുകൊണ്ട്, മഷാല്ലാ ഓർഡർ കിട്ടിയതുകൊണ്ട് തന്നെ രാത്രി ഇരുന്ന് തയ്ക്കുന്ന സമയത്ത് വീഡിയോസ് എടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ് പ്രോസസ്സിങ് കാണിക്കുകയാണ് കേട്ടോ. അതാ ഈ ഒരു കോലത്തിലാണ് എൻ്റെ റൂം ഉണ്ടാവുക. സ്റ്റിച്ചിങ് നടന്നുകൊണ്ട് നിൽക്കുമ്പം ദാ ഇലാസ്റ്റിക്കും ലെയ്സും ക്ലോത്തും ഒക്കെ ഇവിടെ ആകെ മൊത്തം എന്താ പറയുക, വലിയ ടേബിളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിമിതമായ സ്ഥലത്ത് ഓരോ സംഭവങ്ങൾ വെച്ച് സെറ്റാക്കി എടുക്കലാണ്. പിന്നെ ഞാനിതാ ചെറിയ രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് നോക്കുകയാണ് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ലെയ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ജിൽബാബ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കിഡ്സിനും വലിയവർക്കും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് പകുതിയാകുമ്പോഴത്തേക്കും തന്നെ ഞാൻ സമയം കാണിച്ചുതരാം. 1:17 രാത്രി 1:17. അപ്പം ഞാൻ പുലർച്ചെ ഒരു 3:59 വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെയുള്ള സംഭവങ്ങൾ ഇതാ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മൊത്തം നമുക്ക് എന്താ പറയുക സെയിൽ ചെയ്ത് പോയിട്ടുണ്ട് മാഷാല്ലാ. അപ്പോൾ ഞാൻ തയ്ച്ച ജിൽബാബിൻ്റെ ഏകദേശ രൂപം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ജിൽബാബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുക. ലെയ്സൊക്കെ വെച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ കയ്യിലും അതുപോലെ തന്നെ ഹെഡിൻ്റെ അവിടെയും ഇലാസ്റ്റിക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ക്രീപ്പ് മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ട്രാവലിംഗ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനായിട്ട് ഒരു കുഞ്ഞ് പൗച്ചൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ എന്താ ഞാൻ തയ്ച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സെയിൽ ഔട്ട് ആയിട്ടുള്ള ജിൽബാബിൻ്റെ ഫോട്ടോസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും നമ്മുടെ ജിൽബാബ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അതായത് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ജിൽബാബൊക്കെ വേണ്ടവരുണ്ടാവില്ലേ, ഒരുപാട് പേർക്ക് നിസ്കാര കുപ്പായങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മൾ ഈ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കുക. പുതിയ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ അതിൻ്റെ പല പല വെറൈറ്റീസ് ക്ലോത്തൊക്കെ നമ്മൾ എടുത്ത് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സൈസിലും ഒക്കെ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോസ് ഈ ഒരു സമയം വരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഈ ഒരു സംഭവം സ്റ്റിച്ചിങ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കുക. കഴിഞ്ഞ വീഡിയോസൊന്നും കാണാത്ത കൂട്ടുകാർ അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ജിൽബാബ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസുമായിട്ട് വരുന്നതാണ്. അതായത് എനിക്ക് കുറച്ച് ടൈം കിട്ടണം, അപ്പോൾ മാത്രമേ നമുക്ക് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മെഷർമെൻറ്സും അതുപോലെ തന്നെ വീഡിയോയിലൊക്കെ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആവുന്നത്, ഉടനെ വരുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ വരാം. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.